ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ഞാനിപ്പോൾ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സവാള, 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനായി ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കി വയ്ക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ അരപ്പുട റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക്, കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴഞ്ഞു വരാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും വരെ ഇളക്കി കൊടുക്കുക. അടുത്തായി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിട്ടെടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരേണ്ടി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നമുക്കിതെല്ലാം ചേർത്ത് നമുക്കിതിൻ്റെ പച്ചമുളം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമുളം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്ക് എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ള കാശ്മീരിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓൾറെഡി നമ്മളിതിലേക്ക് കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അടുത്തായി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത ചിക്കനും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിക്കുടിക്കും. ഈ ടൈമിൽ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊന്നും ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ചൂടാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കണമായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്കുടിക്കും. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്ത് വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.